ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പത്താമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ആദ്യം പറഞ്ഞു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പ്ലസ് വണ്ണിലെ പൊളിറ്റിക്സ് രണ്ട് പാർട്ടുകളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് പാർട്ട് വണ്ണും പാർട്ട് ടൂവും അതിലെ പാർട്ട് വണ്ണിൽ പത്ത് ചാപ്റ്റേഴ്സാണ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സംബന്ധിക്കുന്ന പത്ത് ചാപ്റ്റേഴ്സാണ് പാർട്ട് വണ്ണിൽ വരുന്നത് പാർട്ട് ടൂവിൽ ഈ പറഞ്ഞ പോലെ തന്നെ പത്ത് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് രാഷ്ട്രീയ തത്വശാസ്ത്രത്തെ സെക്കൻഡ് പാർട്ട് പറയുന്നത് പത്ത് ചാപ്റ്റേഴ്സ് അതിലുണ്ട് അങ്ങനെ ആകെ ഇരുപത് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് അതിലെ പാർട്ട് വണ്ണില് ഒമ്പത് ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് മുതൽ പത്താമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് പത്താമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്നുള്ളതാണ് നമ്മുടെ പത്താമത്തെ ആയിട്ട് വരുന്നത് ഫസ്റ്റ് പാർട്ടിലെ പത്താമത്തെ ആയിട്ട് വരുന്നത് ഭരണഘടനയുടെ തത്വശാസ്ത്രം അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് നമുക്കറിയാം ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന പ്രമാണരേഖയാണ് ഒരു രാജ്യത്തെ സംബന്ധിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഏതൊരു രാജ്യത്തും അതിന്റെ ഗവൺമെന്റ് ഈ ചില ചട്ടങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക ഈ ചട്ടങ്ങളാണ് ഭരണഘടനയിൽ പറയുന്നത് ഭരണഘടനയിലെ രാഷ്ട്രത്തിന്റെ ഘടന ഭരണകൂടത്തിന്റെ അധികാരങ്ങൾ പൗരന്മാരുടെ അവകാശങ്ങൾ പൗരന്മാരുടെ കടമകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരിക്കും അതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു അടിസ്ഥാന രേഖയായിരിക്കും ഭരണഘടന എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിനും അവിടുത്തെ ഭരണകാര്യങ്ങൾ ചെയ്യുന്നതിനായി ഒരു ഭരണഘടന ഉണ്ടായിരിക്കും ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഭരണകാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള ഭരണഘടനകൾ ഭരണഘടനകളായിരിക്കും നിലനിൽക്കുന്നുണ്ടായിരിക്കുക ഈ ഭരണഘടനയുടെ ഉദാത്തവും അനർഘവുമായിട്ടുള്ള ഭാഗമാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത് ഒരു ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തവും അനർഘവുമായ ഭാഗമാണ് ഇത് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ താക്കോലെന്നോ അല്ലെങ്കിൽ മൂല്യമടക്കാനുള്ള യുക് യുക്തമായ അളവുകോലെന്നോ ഒക്കെ നമുക്ക് എന്തിനെ വിളിക്കാം ഈ ആമുഖത്തെക്കുറിച്ച് പറയാം നമ്മൾ ആമുഖത്തെക്കുറിച്ചും ഒരു ചെറിയൊരു സൂചന ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ആമുഖം എന്ന് പറയുന്നത് ഒരു ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭരണഘടനയുടെ തത്വശാസ്ത്രവും മൗലികമായ തനത് സവിശേഷതകളും എല്ലാം തന്നെ ഈ ആമുഖത്തിൽ പറയുന്നുണ്ട് ഭരണഘടനയുടെ സാമൂഹ്യ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതും ആമുഖത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിയമം മാത്രമല്ല ചില ധാർമ്മിക മൂല്യങ്ങളും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഒരു നിയമത്തിന്റെ നിയമ നിയമരേഖ മാത്രമല്ല ഭരണഘടന എന്ന് പറയുന്നത് ചില ധാർമ്മിക മൂല്യങ്ങളെയും മൂല്യങ്ങളും വീക്ഷണത്തെയും എല്ലാം അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത് ഓരോ ഭരണഘടനയ്ക്കും അതിൻ്റെതായ ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രം ഉണ്ടായിരിക്കും ഭരണഘടനയിലുള്ള ഓരോ ആശയങ്ങളും ഭരണഘടനാ നിർമ്മാണ സമ സംവാദങ്ങൾ നടത്തുന്ന സമയത്ത് ഇതെല്ലാം തന്നെ വ്യാഖ്യാനിച്ചിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം ഭരണഘടനയിലെ പ്രധാന ആശയങ്ങളുമായി ബന്ധിപ്പിച്ച് വിശകലന രീതിയിൽ പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പത്താമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പറയുന്നത് ഈ ഭരണഘടനയുടെ തത്വശാസ്ത്രത്തെ പറയുന്നത് ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രം എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രോഡീകരിക്കുന്നത് ആ ആശയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമത്തേതായി വരുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യം രണ്ടാമത്തെ കാര്യം സാമൂഹ്യനീതി മൂന്നാമത്തേത് ന്യൂനപക്ഷ അവകാശങ്ങളെയും നാനാത്വത്തെയും ആദരിക്കൽ അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത് വരുന്നത് മതേതരത്വം നാലാ അഞ്ചാമത്തെ മതപരമായ ഗ്രൂപ്പുകളുടെ അവകാശങ്ങൾ അടുത്തത് സർക്കാരിൻ്റെ ഇടപെടലിനുള്ള അധികാരം സാർവത്രിക വോട്ടവകാശം ഫെഡറലിസം ദേശീയ വ്യക്തിത്വം ഇതെല്ലാം അടങ്ങുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് വ്യക്തി സ്വാതന്ത്ര്യം സാമൂഹ്യനീതി ന്യൂനപക്ഷ അവകാശങ്ങളെയും നാനാത്വത്തെയും ആദരിക്കൽ മതേതരത്വം മതപരമായ ഗ്രൂപ്പുകളുടെ അവകാശങ്ങൾ സർക്കാരിന്റെ ഇടപെടലിനുള്ള അധികാരം സാർവത്രിക വോട്ടവകാശം ഫെഡറലിസം ദേശീയ വ്യക്തിത്വം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ഈ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൽ വരുന്ന കാര്യങ്ങൾ ഇനി ഇത് ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ആദ്യത്തെ പറഞ്ഞ ഏതായിരുന്നു വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തിനോട് നമ്മുടെ ഭരണഘടനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ കാര്യമായി തന്നെ ഉള്ള ഒരു പ്രതിഭാ പ്രതിബദ്ധത ഉണ്ട് അതിലെറ്റവും നല്ലൊരു ഉദാഹരണമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത് സാമൂഹ്യ നീതിയാണ് സാമൂഹ്യനീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏതൊരു രാഷ്ട്രത്തിന്റെയും അടിസ്ഥാന ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് വകുപ്പുകള് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആർട്ടിക്കിൾ പതിനാറ് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ വൈവിധ്യങ്ങളോടുള്ള ആദരവാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട് നമ്മളെ മൗലികാവകാശങ്ങൾ പറഞ്ഞ സമയത്ത് ഇത് ഒന്ന് സൂചിപ്പിച്ചു പോയതാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് ന്യൂന ഭാഷാ ന്യൂനപക്ഷങ്ങളാകട്ടെ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളാകട്ടെ ഏത് ന്യൂനപക്ഷങ്ങളാണെങ്കിലും അവരുടെ സാംസ്കാരികമായിട്ടുള്ള അവകാശങ്ങളും അവകാശങ്ങൾക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇനി നാലാമത്തെ ആശയം എന്ന് പറയുന്നത് മതേതരത്വമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായാണ് ഈ മതേതരത്വത്തെ കണക്കാക്കുന്നത് സർവസമ ഭാവനയായാണ് മതേതരത്വത്തെ കണക്കാക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നാനാത്വത്തിൽ ഏകത്വം ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നിട്ടും നമ്മൾ ഒറ്റക്കെട്ടായി ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് കാണാനായി സാധിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യം പൗരാവകാശങ്ങൾ ഇങ്ങനെയുള്ള മൂല്യങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിന് രാഷ്ട്രത്തെയും മത മതത്തെയും എല്ലാം തന്നെ പരസ്പരം വേർപെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പാശ്ചാത്യ മതേതരത്വ സങ്കല്പം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സങ്കല്പത്തിന് സങ്കല്പത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ മതേതരത്വം നിലനിൽക്കുന്നത് അപ്പം നാലാമത്തെ ആശയം എന്ന് പറയുന്നത് മതേതരത്വമാണ് ഏതൊക്കെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞത് വ്യക്തി സ്വാതന്ത്ര്യം സാമൂഹ്യനീതി ന്യൂനപക്ഷങ്ങളോട് ന്യൂനപക്ഷങ്ങളുടെ വൈവിധ്യങ്ങളോടുള്ള ആദരവ് മതേതരത്വം ഇനി അടുത്തത് വരുന്നത് സാർവത്രിക വോട്ടവകാശമാണ് നമുക്കറിയാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടവകാശം നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സായ മുഴുവൻ വ്യക്തികൾക്കും യാതൊരു വിവേചനവും ഇല്ലാതെ വോട്ടവകാശം നൽകാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട് അത് നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ സാർവത്രിക വോട്ടവകാശം എന്നുള്ളതാണ് അടിസ്ഥ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൽ വരുന്ന ഒരു ആശയം പിന്നെ മറ്റൊന്നാണ് ഫെഡറലിസം എന്നുള്ളത് ഫെഡറലിസം എന്നുള്ളതിന്റെ ഒന്നും പറയേണ്ട കാര്യമല്ലേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറേഷൻ ആണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കൃത്യമായി നമ്മുടെ ഭരണഘടനയിൽ നിർവചിക്കുന്നുണ്ട് അപ്പോൾ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് തലത്തിലുള്ള ഗവൺമെന്റുകൾ നിലനിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും നിലനിൽക്കുന്ന സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ രാജ്യമാണ് അതിലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും രണ്ട് തമ്മിലുള്ള ബന്ധങ്ങളും കൃത്യമായി തന്നെ നമ്മുടെ ഭരണഘടനയിൽ നിർവചിക്കുന്നുണ്ട് ഇനി അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് ദേശീയ വ്യക്തിത്വം അല്ലെങ്കിൽ ദേശീയ സ്വത്വം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന ദേശീയ വ്യക്തിത്വത്തിനും പ്രാദേശിക വ്യക്തിത്വത്തിനും എല്ലാം തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഒരേ സമയം പരിപോഷിപ്പിക്കാൻ നമ്മുടെ ഭരണഘടന ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ആശയങ്ങളാണ് രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൽ വരുന്ന ആശയങ്ങളാണ് വ്യക്തി സ്വാതന്ത്ര്യം സാമൂഹ്യനീതി ന്യൂനപക്ഷ അവകാശങ്ങൾ അവകാശങ്ങളെയും നാനാത്വത്തെയും ആദരിക്കൽ മതേതരത്വം പിന്നെ മതപരമായ ഗ്രൂപ്പുകളുടെ അവകാശങ്ങൾ സർക്കാരിൻ്റെ ഇടപെടലിനുള്ള അധികാരം സാർവത്രിക വോട്ടവകാശം ഫെഡറലിസം ദേശീയ വ്യക്തിത്വം ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം വ്യക്തി സ്വാതന്ത്ര്യം രണ്ടാമത്തെ വന്നത് സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി മൂന്നാമത്തെ റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ് ന്യൂനപക്ഷ അവകാശങ്ങളെയും നാനാത്വത്തെയും ആദരിക്കൽ അടുത്തത് സെക്യുലറിസം മതേതരത്വം യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി സാർവത്രിക വോട്ടവകാശം നാഷണൽ ഐഡൻറ്റിറ്റി പിന്നെ വരുന്നത് ഫെഡറലിസം ഫെഡറലിസം എന്നുള്ളതും വരുന്നുണ്ട് ദേശീയ വ്യക്തിത്വവും ഇതിൽ വരുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ വരുന്നത് അപ്പം നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പറയുന്നതായിരിക്കും അതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതും നോക്കാം അപ്പം എന്തൊക്കെ വിമർശനങ്ങൾ വന്നു അതിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇനി അടുത്തത് പറയാനുള്ളത് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് താങ്ക്